മതത്തിന്റെ പേരിൽ മുസ്ലിം ജനവിഭാഗം താമസിച്ചിരുന്ന ഡൽഹിയിലെ റോഹിംഗ്യൻ മുസ്ലിം വിഭാഗത്തെ ബി ജെ പിക്കാർ ഒരു ദയ ദാക്ഷിണ്യവും ഇല്ലാതെ ഇടിച്ചു തകർത്തത് പലരുടെയും ജീവിതമായിരുന്നു. ഹനുമാൻ ജയന്തി ആഘോഷത്തിന് നേരെ ആക്രമണമുണ്ടായ ഡൽഹിയിലെ ജഹാംഗീർപുരിയിൽ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചുമാറ്റുന്ന സർക്കാർ നടപടി പാവപ്പെട്ട എത്രയോ ജനങ്ങളുടെ ജീവിത വരുമാനമാണ് ഇല്ലാതാക്കിയത്. രാജ്യത്ത് മുസ്ലിം ജനവിഭാഗത്തിനെതിരെ ആക്രോശിക്കുന്ന ബി ജെ പിയുടെ ഈ കയ്യേറ്റം അല്പം കടന്നുപോയി. മതത്തിന്റെ പേരിൽ ഇന്ത്യയെ വിഭജിക്കുന്നു, മുസ്ലിം വിഭാഗത്തെ ഒറ്റപ്പെടുത്തുന്നു, അവരെ അനാഥരാക്കുന്നു. പക്ഷേ ബി ജെ പി, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ തകർത്തെറിഞ്ഞ ജഹാംഗീർപുരിയിൽ താമസിച്ചത് നന്മയുള്ള മനുഷ്യരായിരുന്നു. ഹിന്ദുവും മുസൽമാനും ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിച്ചിരുന്നു, തമ്മിൽ തമ്മിൽ കുശലം പറഞ്ഞിരുന്നു, മനസ്സറിഞ്ഞ് സ്നേഹിച്ചിരുന്നു. ഇത്രയും പറയാൻ ഒരു കാരണമുണ്ട്. ജഹാംഗീർപുരിയിൽ ജീവൻ ഭയന്നോടി രക്ഷപ്പെട്ട ഒരു മുസൽമാൻ, അദ്ദേഹത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഹിന്ദു പണ്ഡിതനും ഇരിക്കുന്നു. അവർ പറയുന്നത്, ഇവിടെ ഞങ്ങൾക്ക് ജാതിയും മതവും ഇല്ല, ഞങ്ങൾ മനുഷ്യരാണ് എന്നാണ്. സംഘപരിവാറുകാർ അക്രമം അഴിച്ചു വിട്ടപ്പോൾ ഇവിടെ കട നടത്തിക്കൊണ്ടിരുന്ന ഞാൻ എൻ്റെ സാധനങ്ങളെടുത്ത് ഓടിയത് ഒരു അമ്പലത്തിലേക്കാണ്. അവിടെയുള്ള പണ്ഡിതൻ എന്നോട് പറഞ്ഞു, പേടിക്കേണ്ട, നിങ്ങളുടെ സാധനങ്ങൾ ഭദ്രമായി ഈ അമ്പലനടയിലുണ്ടാകും, ഒരു ബി ജെ പി സൈന്യവും ഇങ്ങോട്ട് വരില്ല എന്നാണ്. കാരണം അത് ഞങ്ങളുടെ പരസ്പരമുള്ള വിശ്വാസമായിരുന്നു. ആ തെരുവിൽ കച്ചവടം നടത്തിയിരുന്ന മുഹമ്മദ് ഹസൻ നൂറി എന്ന ഇസ്ലാം മതവിശ്വാസിയാണ് എല്ലാം കെട്ടിപ്പെറുക്കി അമ്പലത്തിൽ അഭയം പ്രാപിച്ചത്. 13 വർഷത്തോളമായി അയാൾ അവിടെ ജോലി ചെയ്തു വരികയാണ്. അമ്പലത്തിനടുത്തായിട്ടാണ് ഞാൻ കച്ചവടം ചെയ്യുന്നത്. പണ്ഡിത്ജി എനിക്ക് എൻ്റെ അച്ഛനെ പോലെയാണ്, നല്ല ആത്മബന്ധത്തോടെയാണ് കഴിയുന്നത്. ഇന്നുവരെ മതത്തിൻ്റെ പേരിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അത്രയ്ക്കും പരസ്പര വിശ്വാസത്തോടെയാണ് ഇവിടെ കഴിയുന്നത്. പിന്നെ ബി ജെ പി എന്തിനാണ് ഞങ്ങളോട് ഈ ക്രൂരത കാണിക്കുന്നത്? സത്യത്തിൽ ഈ ചോദ്യം ഇന്ന് പലരും ആവർത്തിക്കുകയാണ്. എന്തിനാണ് ഒരു മുസ്ലിം ജനവിഭാഗത്തെ മാത്രം അവർ വേട്ടയാടുന്നത്? എന്താണ് ഇവരുടെ വ്യക്തമായ ലക്ഷ്യം? അങ്ങനെ 100 ചോദ്യങ്ങൾ. ഈ ചോദ്യം നിലനിൽക്കെ ജഹാംഗീർപുരിയിൽ സമാധാനത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി തിരംഗയാത്ര നടത്തിയിരിക്കുകയാണ് പ്രദേശവാസികൾ. 200 പേർ യാത്രയിൽ പങ്കെടുത്തു. തിരംഗയാത്രയുടെ പ്രതീകമായി പ്രദേശത്തെ കടകളും വീടുകളും ത്രിവർണ പതാകയാൽ അലങ്കരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെയാണ് യാത്ര ആരംഭിച്ചത്. ഹിന്ദു മുസ്ലിം സിഖ് ഇസൈ ആപാസ് മേ ഹേ ഭായ് ഭായ് ഭാരത് മാതാ കീ ജയ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ യാത്രയിലുടനീളം പ്രദേശവാസികൾ മുഴക്കിയിരുന്നു. വിവിധ മതവിശ്വാസികളായവരും വയോധികരും കുട്ടികളും അടങ്ങുന്ന മാർച്ച് കുശാൽ സിനിമയ്ക്ക് എതിർവശത്തുള്ള സി ബ്ലോക്ക് റൗണ്ട് എബൌട്ടിൽ നിന്നാണ് ആരംഭിച്ചത്. പിന്നീട് ഈ യാത്ര ബി ബ്ലോക്ക് മാർക്കറ്റ് ലക്ഷ്യമാക്കി നീങ്ങി. ജനക്കൂട്ടമൊടുവിൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള ജി ബ്ലോക്കിലേക്ക് എത്തുകയും ഇവിടെ വെച്ച് യാത്ര അവസാനിപ്പിക്കുകയും ചെയ്തു. റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ അംഗങ്ങളും യാത്രയിൽ പങ്കെടുത്തിരുന്നു. എന്തായാലും ബി ജെ പിയുടെ ഇത്തരം നരനായാട്ട് എന്നവസാനിക്കുന്നുവോ അന്ന് ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുമോ എന്ന് നിസ്സംശയം പറയാം.